നാടെങ്ങും കോവിഡ് ദുരിതത്തിലായപ്പോഴാണ് നമ്മളെല്ലാവരും മനോഹരമായ ചെടികളെ സ്നേഹിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മധ്യത്തിൽ രൂപപ്പെട്ട ഒരു പച്ചത്തുരുത്ത് കാണാം. ഇത് ടിപ്പി ടാക്ക, തിരുവനന്തപുരത്ത് DPIയിൽ കുക്കിലിയാർ ലൈനിലുള്ള പച്ചിലക്കാട്. ഗ്രാമത്തിന്റെ പച്ചപ്പിൽ നിന്നകന്ന് നഗരത്തിരക്കിലേക്കും ബഹുനില കെട്ടിടങ്ങളിലേക്കും താമസമാക്കിയവർക്ക് ഏറ്റവും ദുരിതം നിറഞ്ഞ നാളുകളായിരുന്നു കോവിഡ് സമ്മാനിച്ചത്. ഉള്ളിൽ അകപ്പെട്ടു പോയപ്പോഴാണ് പച്ചപ്പിന്റെ ആശ്വാസം എത്ര വലുതെന്ന് തിരിച്ചറിയുന്നത്. തിപ്പിട്ടാക്ക തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് കൂടുതൽ ആളുകളിലേക്ക് പ്ലാന്റ്സ് എത്തിക്കുക, പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൊറോണ വന്ന സമയത്ത് കൂടുതൽ ആളുകൾക്ക് പ്ലാന്റ്സിനെ കുറിച്ച് അറിയാനും പ്ലാന്റ്സിൻ്റെ കെയർ ചെയ്യാനും പ്ലാന്റ്സിനെ വളർത്താനും ടൈം കിട്ടി. 3000-ൽ വരുന്ന പൂക്കളുള്ളതും അല്ലാത്തതുമായ ചെടികളും ചെടിച്ചട്ടികളും വളവും അങ്ങനെ വീടും മുറ്റവും അലങ്കരിക്കാനുള്ളതൊക്കെ ഇവിടെ കിട്ടും. 15 രൂപയിൽ തുടങ്ങി ആയിരങ്ങൾ വിലയുള്ളത് വരെ ടിപ്പിട്ടാക്കയിലുണ്ട്. കൊറോണ ടൈമിൽ അവർക്ക് എല്ലാവരും ശാന്തമായിട്ട് ഒരിടത്ത് ഇരുന്നപ്പം എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയപ്പോൾ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവർക്ക് തോന്നിയ ഒരു കാര്യം പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൻ്റെ ആ വളർച്ച അറിയാനും വളർച്ചയെ ശ്രദ്ധിക്കാനും പ്ലാന്റിൽ വരുന്ന മാറ്റങ്ങൾ അറിയാനും പ്ലാന്റിൽ ഒരു പൂ വരുമ്പോഴത്തേക്ക് അത് എൻജോയ് ചെയ്യാനും ആളുകൾക്ക് സമയം കിട്ടി. ആദ്യം ഒരു കുഞ്ഞൊരു പോട്ടിൽ തുടങ്ങിയ ആളുകൾ വീട് മൊത്തവും ചെടികളായി, ചട്ടികളായി, ഫ്ലവേഴ്സായി, അങ്ങനെ നല്ലൊരു രീതിയിലേക്ക് ആ കൊറോണ ടൈം ആളുകൾ യൂസ് ചെയ്തു, പ്ലാന്റ്സ് വളർത്താനായിട്ട് യൂസ് ചെയ്തു. ചെടികൾ വാങ്ങുന്നവർക്ക് അതെങ്ങനെ പരിപാലിക്കണമെന്നും ഇവിടുത്തെ ക്രിയേറ്റീവ് ഹെഡായ സന്ധ്യ പറഞ്ഞു കൊടുക്കും. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും അകത്തളങ്ങൾ അലങ്കരിച്ചു കൊടുക്കുന്ന ജോലിയും ടിപ്പിട്ടാക്ക ചെയ്യാറുണ്ട്. ടിപ്പിട്ടാക്കയുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ നമ്മൾ വളരെ കാര്യമായിട്ടാണ് അവർക്കത് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് എന്തൊക്കെ അതിനകത്ത് ഡൗട്ടുണ്ടോ, പ്ലാന്റിനെ എങ്ങനെ കെയർ ചെയ്യണം. അപ്പോൾ കുറേ പേര് വളർത്തി, കുറേ പേര് പരാജയപ്പെട്ടു, വീട്ടിൽ വളർത്തിയവർക്ക് അറിയാൻ വയ്യാതായിപ്പോയി. അപ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ കുറേ കൂടി അവെയർ ആയപ്പോഴത്തേക്കും അവർ നമ്മളടുത്തുനിന്ന് പ്ലാന്റ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്. വിളിച്ച് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മൾ അതിന് റിപ്ലൈയും കാര്യങ്ങളും കൊടുത്ത് അവരുടെ ഡൗട്ട് ക്ലിയർ ആക്കി അതിനുള്ള റെമഡീസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടി കൂടുതൽ എൻജോയ് ചെയ്ത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പേടിയില്ലാതെ ചത്തുപോകുമോ എന്നുള്ള ഭയമില്ലാതെ ചെടികളിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.